സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പിഎംഎവൈ ലൈഫ് ഭവനങ്ങളുടെ പൂർത്തീകരണ സംസ്ഥാനതല പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ലൈഫ് ഭവനങ്ങളുടെ നഗരസഭാതല പൂർത്തീകരണ പ്രഖ്യാപനം ടിഐ മധുസൂദനൻ എംഎൽഎ നിർവഹിച്ചു. നാളിതുവരെ നഗരസഭ നടപ്പിലാക്കിയ ഏറ്റവും ബൃഹത്തായ ഭവന പദ്ധതിയാണ് പിഎംഎവൈ ലൈഫ്. 2022 എല്ലാവർക്കും പാർപ്പിടമെന്ന ലക്ഷ്യം മുൻനിർത്തി നഗരസഭയുടെ എല്ലാ വാർഡുകളിലും സ്വന്തമായി ഭൂമിയുള്ള എന്നാൽ വീടില്ലാത്തവരുമായ ഗുണഭോക്താക്കളെ സർവേയിലൂടെ കണ്ടെത്തി അവരെ പിഎംഎവൈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ പയ്യന്നൂർ നഗരസഭ 4 ലക്ഷം രൂപ പദ്ധതി വിഹിതമായി നൽകി വരുന്നുണ്ട്. 7 ഘട്ടങ്ങളിലായി ആകെ 666 ഭവനങ്ങളാണ് നഗരസഭയിൽ അംഗീകാരം ലഭിച്ച് നിർമ്മാണം നടത്തിവരുന്നത്. ഇതിൽ 539 ഭവനങ്ങളാണ് ഇതുവരെ നിർമ്മാണം പൂർത്തിയാക്കിയത്. സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിക്കൊപ്പം ഉപജീവന മാർഗം തെരഞ്ഞെടുക്കാനൊതുക്കുന്ന സംവിധാനങ്ങളും സ്വയം തൊഴിൽ പരിശീലനം ഉൾപ്പെടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനൊതുക്കുന്ന വിവിധ കർമ്മ പദ്ധതികളും ഇതോടൊപ്പം നൽകി വരുന്നു. പയ്യന്നൂർ നഗരസഭ ചെയർപേഴ്സൺ കെ വി ലളിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൊതുമരാമത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയാസി, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജിത വി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വിശ്വനാഥൻ, നഗരസഭാ സൂപ്രണ്ട് എ ആന്റണി, എച്ച് ഐ സുബൈർ, പി എം എ വൈ എസ് ഡി എസ് നൈമിമോൾ തോമസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കുഞ്ഞിമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി അനുവദിച്ച എസ് പി സി യൂണിറ്റിന്റെ ഉദ്ഘാടനം നടന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. ഏറ്റവും വലിയ പ്രത്യേകത വലിയൊരു അച്ചടക്കത്തോടെയുള്ള സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് അടിത്തറയിട്ടു വന്നു. ശാരീരികമായും മാനസികമായും ആരോഗ്യമുള്ള ഒരു തലമുറയാണ് നമുക്ക് ആവശ്യം. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി എംഎൽഎ എം വിജിൻ മുഖ്യപ്രഭാഷണവും സ്കൂളിനുള്ള സർട്ടിഫിക്കറ്റ് കൈമാറ്റവും നടത്തി. പയ്യന്നൂർ പോലീസ് എസ്ഐ കെ പി രമേശൻ പദ്ധതി വിശദീകരണവും പതാക കൈമാറ്റവും നിർവഹിച്ചു. 8ാം ക്ലാസ്സിലെ കുട്ടികളെയാണ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് യൂണിറ്റിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. 22 ആൺകുട്ടികളെയും 22 പെൺകുട്ടികളെയും പരീക്ഷയും കായികക്ഷമതയും പരിശോധിച്ച് തെരഞ്ഞെടുക്കും. എസ് പി സി യൂണിറ്റ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായി നിയമിതനായ അധ്യാപകൻ രജിൻ കെ വിയും അഡീഷണൽ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസറായി നിയമിതയായ അധ്യാപിക എ നിർമ്മലയുമാണ്. പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ നിയന്ത്രണത്തിലായിരിക്കും എസ് പി സി യൂണിറ്റ് പ്രവർത്തിക്കുക. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സി പി ഷിജു, പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ പി റീന, എം വി ദീപു, കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി കെ ഷിബ, പ്രിൻസിപ്പൽ ഇൻചാർജ് കെ രതീഷ്, പി ടി എ പ്രസിഡന്റ് എ മുകുന്ദൻ, മദർ പി ടി എ പ്രസിഡന്റ് ബിനിത ജനാർദ്ദനൻ, രമേഷ് ബാബു കെ, ഹെഡ്മാസ്റ്റർ പി കെ നാരായണൻ, ആനന്ദ് സി പി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ഓൺലൈനിൽ മദ്യം ബുക്ക് ചെയ്യാനുള്ള സംവിധാനം പയ്യന്നൂരിലെ ബെവ്കോ ഔട്ട്ലെറ്റിലും ലഭ്യമായി തുടങ്ങി. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്ത ഔട്ട്ലെറ്റുകളിൽ മാത്രം ലഭ്യമായിരുന്ന സംവിധാനമാണിപ്പോൾ മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചത്. ബെവ്കോയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് മദ്യം ഓൺലൈനായി ബുക്ക് ചെയ്യാനാകുക. ബുക്കിംഗ് .ksbc.co.in എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് ബെവ് സ്പിരിറ്റ് എന്ന പ്രത്യേകം സജ്ജീകരിച്ച പ്ലാറ്റ്ഫോമിലൂടെ ഉപഭോക്താക്കൾക്ക് മദ്യം ബുക്ക് ചെയ്യാൻ സാധിക്കും. ആവശ്യമുള്ള ബ്രാൻഡ് മദ്യം തിരഞ്ഞെടുത്ത് മുൻകൂർ പണമടച്ച് ബുക്ക് ചെയ്യാം. ആദ്യമായി ബുക്ക് ചെയ്യുന്നവരാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അതിനുശേഷം ഷോപ്പുകളുടെയും മദ്യത്തിന്റെയും വിശദാംശങ്ങളുള്ള പേജിലേക്ക് പ്രവേശിച്ച് ജില്ല, മദ്യശാല എന്നിവ തിരഞ്ഞെടുക്കണം. തിരഞ്ഞെടുത്ത മദ്യം കാർട്ടിലേക്ക് മാറ്റി ഓർഡർ നൽകി ഓൺലൈനായി പണമടയ്ക്കാം. പേയ്മെന്റ് നടത്തി കഴിയുമ്പോൾ മൊബൈലിൽ ലഭിക്കുന്ന കോഡുമായി ബെവ്കോ വിൽപ്പനശാലയിൽ എത്തി മദ്യം കൈപ്പറ്റാം. പേയ്മെന്റിനായി ഇന്റർനെറ്റ് ബാങ്കിംഗ്, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ, യു പി ഐ തുടങ്ങിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പേയ്മെന്റ് വിജയകരമായി പൂർത്തിയാക്കുന്നതോടെ ഫോണിൽ ഒരു റഫറൻസ് നമ്പർ ലഭിക്കും. റഫറൻസ് നമ്പർ, വിൽപ്പനശാലയുടെ വിവരങ്ങൾ, മദ്യം കൈപ്പറ്റേണ്ട സമയം എന്നീ വിവരങ്ങളടങ്ങിയ മെസ്സേജാണ് രജിസ്റ്റർ ചെയ്ത മൊബൈലിലേക്ക് ലഭിക്കുന്നത്. ഇതുമായി തിരഞ്ഞെടുത്ത ഔട്ട്ലെറ്റിൽ എത്തുമ്പോൾ പ്രത്യേക കൌണ്ടർ വഴി ക്യൂ നിൽക്കാതെ തന്നെ മദ്യം ലഭിക്കും. മദ്യം ഓൺലൈനിൽ ബുക്ക് ചെയ്ത് 10 ദിവസത്തിനകം കൌണ്ടറിലെത്തി വാങ്ങിയാൽ മതി. അതേസമയം 23 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമാണ് മദ്യം ഓൺലൈനായി വാങ്ങാനാകുക. രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകുന്ന ജനന തീയതി 23 വയസ്സിൽ താഴെയാണെങ്കിൽ ബുക്കിംഗ് റദ്ദായി പോകും. മദ്യം ബുക്ക് ചെയ്ത് സംബന്ധിച്ച പരാതികളുണ്ടെങ്കിൽ ksbchelp@gmail.com എന്ന മെയിലിൽ സന്ദേശം അയയ്ക്കാം. ബിവറേജസ് കോർപ്പറേഷന് കീഴിലുള്ള വിവിധ ഔട്ട്ലെറ്റുകളിലെ മദ്യശേഖരത്തിന്റെ വിവരങ്ങളും വെബ്സൈറ്റിൽ ലഭിക്കും. കെ എസ് ബി സിയുടെ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം
കണ്ണൂർ ജില്ലയിൽ രണ്ട് ഷോപ്പുകളിൽ തുടങ്ങിയിരിക്കുകയാണ്. ഒരു ഷോപ്പ് പയ്യന്നൂർ 130/16 ഔട്ട്ലെറ്റും ഒന്ന് കണ്ണൂർ പാറക്കണ്ടി ഷോപ്പുമാണ്. പയ്യന്നൂർ ഷോപ്പിൽ ഇതുവരെ ബുക്കിംഗ് ഒരു 15 ബുക്കിംഗ് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. 15 പേരിൽ ഒരാൾ വാങ്ങാനുണ്ട്, ബാക്കി 14 പേരും സാധനം വാങ്ങിയിട്ട് പോയിട്ടുണ്ട്. ഓൺലൈനിൽ കൂടി ബുക്ക് ചെയ്യുന്നവർക്ക് ബുക്കിംഗ് KSBC.CO.IN എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് വെബ് സ്പിരിറ്റ് എന്ന പ്രത്യേക സജ്ജീകരിച്ച പ്ലാറ്റ്ഫോമിലൂടെ ഉപഭോക്താക്കൾക്ക് മദ്യം ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബുക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇവർ നമ്മുടെ ഓർഡർ വരും. ഓർഡർ വരുന്നതിന് ശേഷം നമ്മൾ സാധനം ബില്ലടിച്ചിട്ട് പാക്ക് ചെയ്ത് ഷോപ്പിൽ വെക്കും. കസ്റ്റമർ വരുമ്പോൾ അവരുടെ കയ്യിലുള്ള ഫോണിലെ OTP നോക്കി നമ്മൾ ബിൽ സ്കാൻ ചെയ്യുകയും കസ്റ്റമർക്ക് സാധനം കൊടുത്തു വിടുകയും ചെയ്യും. KSBC.co.in ലൈവ് സ്റ്റോക്ക് ഡീറ്റെയിൽസ് എന്ന ലിങ്കിൽ സംസ്ഥാനത്തെ എല്ലാ മദ്യഷോപ്പുകളുടെയും വിവരങ്ങൾ ലഭിക്കും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സാധാരണക്കാർ അറിയാതെ പോകുന്ന ഒന്നാണ് ഊത് കൃഷി. കേരളത്തിലെ കാലാവസ്ഥയിലും മണ്ണിലും ഊത് വളരെ വേഗം വളരുന്നതുകൊണ്ട് തന്നെ ലക്ഷങ്ങൾ നേടിത്തരുന്ന ഈ കൃഷി പല മടങ്ങ് ലാഭകരമാണ്. ഏറ്റവും വിലപിടിപ്പുള്ള സുഗന്ധദ്രവ്യം തന്നെയാണ് ഇതിൽ നിന്നും ലഭിക്കുന്നത്. തങ്ങൾ നട്ടുവളർത്തുന്ന വിളകൾക്ക് യാതൊരു തരത്തിലുള്ള ഫംഗസ് ബാധ ഉണ്ടാകരുതെന്നാണ് എല്ലാ കർഷകരും പ്രാർത്ഥിക്കാറ്. എന്നാൽ ഫംഗസ് ബാധ വരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം കർഷകരും ഉണ്ട്. അത് ഊത് കർഷകരാണ്. എന്താണ് ഊത് എന്ന് മലയാളികൾക്ക് വലിയ പരിചയം ഉണ്ടാവില്ല. ഊത് എന്താണെന്നും അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ പരിപാലനം എന്നൊക്കെ നമുക്ക് പറഞ്ഞുതരുന്ന ഒരാളുണ്ട് ഇവിടെ. പറഞ്ഞോളൂ, എന്താണ് പേര്, എത്ര വർഷമായി ഊതിലേക്ക് എത്തിയിട്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എൻ്റെ പേര് ഹരീഷ് നെല്ലൂര്. 10-12 വർഷമായിട്ട് ഞാൻ ഊത് മേഖലയിൽ റിസർച്ച് ചെയ്യുകയും ഊതിനെ പറ്റിയിട്ട് അതെങ്ങനെ ഒരു ലാഭകരമായ കൃഷിയാക്കി ഉപയോഗിക്കാമെന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഊതിൻ്റെ മഹാത്മ്യം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നെ പോലെ തന്നെ താങ്കൾക്കും അറിയാവുന്നതാണ്. ഗൾഫ് രാജ്യങ്ങളിലും പ്രത്യേകിച്ച് നമ്മുടെ സോളമൻ രാജാവിൻ്റെ കഥയറിയുന്നവർക്കൊക്കെ കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ്. സോളമൻ രാജാവ് സാബാ രാജകുമാരീനെ കണ്ടുമുട്ടിയത് തന്നെ ഒരു സുഗന്ധം അനുഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ എനിക്കും തോന്നി ഈ മരം എന്തുകൊണ്ട് ഇതൊരു മരമാണെന്നും ഈ മരം എന്തുകൊണ്ട് എൻ്റെ സ്വന്തം വീട്ടുമുറ്റത്ത് നട്ട് വളർത്തിക്കൂടാ എന്നും ഇതിൽ നിന്നും ഒരു ആധുനിക കൃഷി രീതിയിലേക്ക് ഞാൻ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അങ്ങനെ ഞാൻ എത്തിപ്പെട്ടത് ആസാം എന്ന് പറയുന്ന നല്ല പിന്നെ കൃഷിയോടും കാർഷിക മേഖലയോടും വലിയ താല്പര്യപ്പെടുന്ന ഒരു സംസ്ഥാനത്താണ്. അവിടുന്ന് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഊതുമരം എൻ്റെ സ്വന്തം പറമ്പിൽ നട്ടു വളർത്തി ഇന്നത് എനിക്കൊരു വരുമാനം തരുന്ന ഒരു രീതിയിലേക്ക് വ്യാപിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചെറിയ തൈകൾ എങ്ങനെയാണ് നടുന്നത്, അതിൻ്റെ പരിപാലനം, അതിനെ കുറിച്ച് പറയാം. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഊത് മേഖലയെ പറ്റി വല്ലാത്ത വ്യാജ പ്രചരണങ്ങളും ഊതുമരം നട്ടിട്ടുണ്ടെങ്കിൽ പണ്ടെങ്ങോ പറഞ്ഞതുപോലെ ആട് മാഞ്ചിയം തേക്ക് വിഭാഗത്തിൽ പെടുമോ എന്നുള്ളത് നമ്മൾ ആദ്യം ഒരു കർഷകൻ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം നമ്മൾ ഒരു മരം അല്ലെങ്കിൽ ഒരു കൃഷി രീതിയിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ നടിയിൽ തൊട്ട് വിപണനം വരെയുള്ള സാധ്യതകൾ മനസ്സിലാക്കി വേണ്ടി മാത്രമാണ് നമ്മൾ ഈ കാർഷിക മേഖലയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് പാടുള്ളൂ എന്ന ഒരു ചെറിയ ഒരു സന്ദേശം, അതുപോലെ തന്നെ ചെറിയൊരു കർഷകനായ എനിക്ക് പ്രിയപ്പെട്ട കർഷകരോട് നൽകാനുണ്ട്. ചോദിച്ചതുപോലെ ഇതിൻ്റെ എങ്ങനെയാണ് ഇത് നമുക്കൊരു സാമ്പത്തിക വരുമാനം നേടിത്തരുന്നത് എന്നതാണല്ലോ ചോദ്യം. നമുക്കറിയാം ഇന്ന് ഊത് എന്ന് പറയുന്നത് ആസാം, ത്രിപുര, പിന്നെ മേഘാലയ, നാഗാലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഏകദേശം 1,000,000,000,000 രൂപ അവരുടെ വാർഷിക ഇക്കണോമി നേടിക്കൊടുക്കുന്ന ഒരു പ്രധാന നാണ്യവിളയാണ് ഊത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഊതുമരത്തിൻ്റെ നടീൽ ക്രമങ്ങൾ, അതുപോലെ അതിൻ്റെ പരിപാലനം, അതൊക്കെ എങ്ങനെയാണ്? ഊതുമരത്തിൻ്റെ നടീൽ രീതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊതുമരത്തിന് പ്രത്യേകമായിട്ട് ഒരു നടീൽ രീതിയുണ്ട്. ഏകദേശം 10, 50, 60, 70 വർഷം പ്രായമുള്ള മരത്തിൻ്റെ സീഡിൽ നിന്നും തൈകൾ ഉൽപ്പാദിപ്പിച്ചിട്ട് വേണം ഊതുമരത്തൈ നമ്മൾ നടാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾക്ക് 70 വർഷം പ്രായമായ മരങ്ങളൊന്നും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ഈ 5-8 വർഷമായിട്ടുള്ള ഈ തൈകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ അനുഭവത്തിൽ നിന്നും. ഒരു പക്ഷേ 70 വർഷമൊക്കെ പ്രായമായിട്ടുള്ള മരങ്ങൾ മുറിക്കുന്നത് തന്നെ സൈറ്റ്സ് എന്ന് പറയുന്ന സംഘടന, ആഗോളതലത്തിലുള്ള ഒരു സംഘടനയാണ് സൈറ്റ്സ്, CITES, ആ സംഘടന വിലക്കിയിട്ടുള്ളതാണ്. ഈ ഊത് മേഖലയിലേക്ക് എത്തുമ്പം ഊത് ശരിക്കും കർഷകന് ലാഭകരമായിട്ടുള്ള ഒരു കാർഷിക വിള തന്നെയാണോ?
തീർച്ചയായിട്ടും നമുക്കറിയാം, ഊത് എന്ന് പറയുന്നത് ഒരു പുതിയ കാർഷിക മേഖലയാണ്. ഇതിൻ്റെ വിപണന പരിചരണം തൊട്ട് വിപണനം വരെ എങ്ങനെ മനസ്സിലാക്കിയിട്ട് ഈ മേഖലയിലേക്ക് കടക്കാം എന്നതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ഇതിനകത്ത് നമുക്കറിയാം 10-200 മെഡിസിൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ഊത് എന്ന് പറയുന്ന അഗർവുഡ് മരത്തിൻ്റെ പിന്നെ വേര് തൊട്ട് ഇല വരെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല മാർക്കറ്റിംഗ് ആണ്. അറബ് രാജ്യങ്ങളിൽ സുഗന്ധ വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത് ഊത് എന്ന് പറയുന്നതാണ്. ഊത് കർഷകനായ ഹരീഷ് ഈ മേഖലയിൽ അതീവ സംതൃപ്തനാണ്. അമിത ലാഭം പ്രതീക്ഷിക്കാതെ വരുന്ന എല്ലാ കർഷകർക്കും നല്ല ലാഭം തന്നെയാണ് ഈ കൃഷി എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പൈത്രൻ കണ്ടോത്തിനൊപ്പം കെ എൻ വർഷ. നാവികസേന ഉദ്യോഗസ്ഥരോടൊപ്പം അതിസാഹസികമായി കടലിൽ റോപ്പ് വേൽ സഞ്ചരിച്ച് എം വിജിൻ എംഎൽഎ. നാവികസേന ജനപ്രതിനിധികളോടൊപ്പം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പരിപാടിയുടെ ഭാഗമായാണ് എംഎൽഎ സാഹസിക പരിപാടിയിൽ പങ്കെടുത്തത്. രണ്ടു ദിവസം നാവികസേനയോടൊപ്പം കടലിൽ യുദ്ധക്കപ്പലിൽ യാത്ര ചെയ്യുകയും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു കപ്പലിൽ നിന്നും മറ്റൊരു കപ്പലിലേക്ക് റോപ്പ് ഉപയോഗിച്ച് സാഹസികമായി കടക്കുന്ന പരിശീലനം നടത്തുകയും ചെയ്തു. ഇന്ത്യൻ നേവിയുടെ വിവിധ പ്രവർത്തനങ്ങൾ ജനപ്രതിനിധികളുമായി പങ്കുവെക്കുന്നതിന്റെ ഭാഗമായി സദേൺ നേവൽ കമാൻഡ് ഒരുക്കിയ പരിപാടിയുടെ ഭാഗമായാണ് കല്യാശ്ശേരി മണ്ഡലം എംഎൽഎ എം വിജൻ പരിപാടിയിൽ പങ്കെടുത്തത്. നാവികസേന നൽകുന്ന പരിശീലനങ്ങളുടെ വിവിധ ഘട്ടങ്ങൾ പരിചയപ്പെടുകയും കപ്പലുകളും ഹെലികോപ്റ്ററുകളും ചെറുവിമാനങ്ങളും അവയുടെ ശേഷിയുമെല്ലാം അടുത്തറിയാൻ മികച്ച അവസരമാണ് നൽകിയതെന്നും എം വിജിൻ എംഎൽഎ പറഞ്ഞു. രാജ്യസുരക്ഷ, തീരദേശ സംരക്ഷണം, ദുരന്ത നിവാരണം തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ ചർച്ചയും അതോടൊപ്പം നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കണ്ണപുരം റെയിൽവേ സ്റ്റേഷനെ അവഗണിക്കുന്നതിനെതിരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ജനപ്രതിനിധികളുടെ ഉജ്ജ്വല മാർച്ച്. കണ്ണപുരം ചെറുകുന്ന് പഞ്ചായത്തുകളിലെയും ഇരിണാവ് പ്രദേശത്തെയും കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളാണ് മാർച്ചിൽ പങ്കാളികളായത്. കണ്ണപുരത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്ന വെസ്റ്റ് കോസ്റ്റ്, ഗാന്ധിധാം, ഓഖ, വെരാവൽ എന്നീ ട്രെയിനുകളുടെ സ്റ്റോപ്പാണ് കണ്ണപുരത്ത് ഇല്ലാതാക്കിയത്. റിസർവേഷൻ സൌകര്യം നിർത്തലാക്കാനും നീക്കമുണ്ട്. ചെറുകുന്ന് ആശുപത്രി, KAP 4th Battalion, സർവകലാശാല ക്യാമ്പസ്, നിഫ്റ്റ്, ചെറുകുന്ന് അമ്പലം, പറശ്ശിനിക്കടവ് വിസ്മയ പാർക്ക്, മുത്തപ്പൻ ക്ഷേത്രം എന്നിങ്ങനെ ഒട്ടേറെ ഇടങ്ങളിലേക്കുള്ള യാത്രക്കാർക്ക് ഏറെ സൌകര്യപ്രദമായ സ്റ്റേഷനാണ്. ട്രെയിൻ നിർത്തിയിരുന്ന കാലയളവിൽ മികച്ച വരുമാനമുണ്ടായിരുന്നു. പ്രതിഷേധ മാർച്ച് മുൻ MLA TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. എങ്ങനെ യാത്രയും ഇപ്പൊ തന്നെ നമുക്കറിയാം, നമ്മുടെ ഈ മേഖലയില് ഒരൊറ്റ ട്രെയിനിൽ യാത്ര അനുവദിക്കുന്നല്ലോ എന്നുവെച്ചാൽ മുൻകൂട്ടി റിസർവ് ചെയ്യാത്തവർക്ക് യാത്ര അനുവദിക്കുന്നില്ല. പെട്ടെന്ന് നമുക്ക് ഒരു കോഴിക്കോട് പോകണം, മംഗലാപുരത്ത് പോകണം, അസുഖം എപ്പോ വരും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അസുഖം വന്നാൽ ഡോക്ടറെ കാണാൻ തോന്നിയാൽ റിസർവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ട്രെയിനിൽ കയറാൻ വേണ്ടി പറ്റില്ല. ഇതെന്ത് ന്യായമാണ്? സ്പെഷ്യൽ ട്രെയിനായി മാറിയപ്പോഴോ പല സ്റ്റോപ്പുകൾ എടുത്തു കളയുകയാണ്. നേരത്തെ യാത്രക്കാർക്കുണ്ടായിരുന്ന സൗകര്യങ്ങൾ നിഷേധിക്കുകയാണ്. അപ്പൊ ഈ തീരുമാനം പിൻവലിക്കണം. നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് പാസഞ്ചർ ട്രെയിൻ കേന്ദ്ര സർക്കാർ പുനഃസ്ഥാപിക്കണം. അതോടൊപ്പം തന്നെ ഇതിലൂടെ പോകുന്ന എല്ലാ ട്രെയിനുകളിലും ഗ്രസ്വ യാത്ര അനുവദിക്കണം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിച്ചു. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KRADHI, ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TNISHA, P ഗോവിന്ദൻ, N ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. കണ്ണപുരം പഞ്ചായത്ത് ഓഫീസിന് സമീപം കേന്ദ്രീകരിച്ച് മാർച്ച് ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. ഏറ്റവും നല്ല അംഗൻവാടി ടീച്ചർക്കുള്ള സംസ്ഥാന സർക്കാർ അവാർഡിന് അർഹയായ രാമന്തളിയിലെ ഒ വിമല ടീച്ചറെ ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി വർക്കർമാർക്കും സേവന വേതന വ്യവസ്ഥകൾ നടപ്പാക്കണമെന്നും അംഗൻവാടി വർക്കർമാർ ഭാവി പൌരന്മാരെ വാർത്തെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നവരാണെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC ജനറൽ സെക്രട്ടറി AP നാരായണൻ പറഞ്ഞു. അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് AM വിജയൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VC നാരായണൻ അവാർഡ് ജേതാവ് ഒ വിമല ടീച്ചറെ ഷോൾ അണിയിച്ച് ഉപഹാര സമർപ്പണം നടത്തി.
കാരിയിൽ സുകുമാരൻ, സി പൂമണി, ആർ പ്രമീള, കെ സി സ്മിത എന്നിവർ പ്രസംഗിച്ചു. വിമല ടീച്ചർ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. കയ്യൂർ ഐ ടി ഐയുടെ പിറകുവശത്തെ വിശാലമായ ചെങ്കൽപ്പാറയിലും ഖനനം തുടങ്ങി. നോക്കെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന ഈ ചെങ്കൽപ്പാറയുടെ മനോഹാരിതയും അധികം വൈകാതെ നഷ്ടപ്പെടും. ഓരോ ഖനനവും നഷ്ടപ്പെടുത്തുന്നത് വരുംകാലത്തെ സ്വൈര്യതയാണ്. ഇത്രയും കാലം മനുഷ്യരടക്കം എത്രയോ ജീവജാലങ്ങളുടെ നിലനിൽപ്പ് ഈ പ്രദേശത്തെ ആശ്രയിച്ചായിരുന്നു. ഇപ്പോഴും അത് അങ്ങനെ തന്നെയാണ്. കാണാവുന്നതും കാണാനാകാത്തതുമായ നിരവധി ജീവജാലങ്ങൾ ഈ പാറപ്രദേശത്തെ ആശ്രയിച്ച് കഴിയുന്നു. മാത്രവുമല്ല, ഈ ചെങ്കൽപ്പാറ സമീപ പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകുന്നതിലും വലിയ പങ്കാണ് വഹിക്കുന്നത്. ഇവിടം ചെങ്കൽ ഖനനം വ്യാപകമാകുന്നതോടെ ജീവജാലങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകുമെന്ന കാര്യം തീർച്ചയാണ്. കൂടാതെ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ അടയാളപ്പെടുത്തിയ പശ്ചിമഘട്ട പ്രദേശങ്ങളിൽ ഈ പ്രദേശവും ഉൾപ്പെടുന്നു. ആയതിനാൽ അധികൃതർ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് ശ്രദ്ധ പതിപ്പിച്ചില്ലെങ്കിൽ വൻ ദുരന്തമാകും ഈ പ്രദേശത്തെ കാത്തിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. സ്വാതന്ത്ര്യ സമര സേനാനി ടി എം കെ വിഷ്ണു നമ്പീശൻ സ്മാരക ട്രസ്റ്റിന്റെ ടി എം കെ സ്മാരക അവാർഡിനർഹയായ സാമൂഹിക വിദ്യാഭ്യാസ കാരുണ്യ പ്രവർത്തക എം ജെ മേരിയെ ജയ്ഹിന്ദ് പയ്യന്നൂരിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ഡി കെ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഫോക്ലോർ അക്കാദമി മുൻ സെക്രട്ടറിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗവുമായ എം പ്രദീപ് കുമാർ ഉപഹാര സമർപ്പണം നടത്തി. ജയ്ഹിന്ദ് ചെയർമാൻ, നഗരസഭാ കൌൺസിലർ എ രൂപേഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പ്രശാന്ത് കോറോം, നാൽപ്പാടി ഭാസ്കരൻ, മുൻ കൌൺസിലർ ലതാ നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. കാരുണ്യ പ്രവർത്തന രംഗത്തെ നിറസാന്നിധ്യമാണ് മേരി ടീച്ചർ. 5001 രൂപയും ശില്പവും പ്രശസ്തിപത്രവുമാണ് അവാർഡ്. ടി എം കെ വിഷ്ണു നമ്പീശന്റെ ചരമദിനമായ സെപ്റ്റംബർ 22 മാത്തിലിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ അവാർഡ് സമ്മാനിക്കും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. സിപിഐഎം കുടയംകുളം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നവീകരിച്ച കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചു. സിപിഐഎം പെരിങ്ങോം ഏരിയ സെക്രട്ടറി സി സത്യപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. കെട്ടിടോദ്ഘാടന ചടങ്ങിൽ ടി വിജയൻ അധ്യക്ഷത വഹിച്ചു. പി വി ബാലൻ, എം വി സുനിൽകുമാർ, പി രതീഷ്, കെ പി കമലാക്ഷൻ, ടി ജയകുമാർ, കെ ശ്രീരേഷ്, എ വി നാരായണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി പ്രകാരം കുഞ്ഞിമംഗലം കൃഷിഭവൻ പരിധിയിൽപ്പെട്ട നെൽകർഷകനായ യു ഭാസ്കരന്റെ കൃഷിയിടത്തിൽ വിളവെടുപ്പുത്സവം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ പി ആർ പ്രതിഭ, വാർഡ് മെമ്പർ പി കെ ഷീബ, കൃഷി അസിസ്റ്റന്റ് ബിന്ദു പി വി, ഫീൽഡ് അസിസ്റ്റന്റ് ആശാസി എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.